നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വിനീത സ്വാഗതം. വാസ്തു എന്ന പദത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ നമുക്കറിയുവാനും കേൾക്കുവാനും സാധിച്ചു. വാസ്തുശാസ്ത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ ശാസ്ത്രശാഖ, അതായത് ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഈ ശാസ്ത്രശാഖ, അത് ഏത് തരത്തിലാണ് മനുഷ്യരാശിക്ക് പ്രയോജനകരമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിന് ശ്രമിക്കുമ്പോൾ ഈ ശാസ്ത്രത്തെ നമുക്ക് പഠനത്തിൻ്റെ സൗകര്യത്തിനായിട്ട് നാലായിട്ട് തിരിക്കാം. വേദങ്ങളെ നാലായിട്ട് തിരിച്ച് ഋഷീശ്വരന്മാർ മനുഷ്യരാശിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ആ വേദങ്ങളുടെ പ്രധാനമായിട്ടുള്ള ശാസ്ത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് പഠനത്തിൻ്റെ സൗകര്യത്തിനായിട്ട് നാലായിട്ട് തിരിക്കാം. അങ്ങനെ ആക്കുമ്പോൾ ഈ വാസ്തുശാസ്ത്രം എന്നത് ഭൂമി, ഹർമ്മ്യം, യാനം, ശയനം ഈ നാല് വിഭാഗങ്ങളായിട്ട് നമുക്ക് പൊതുവേ തിരിക്കാം. ഭൂമി, ഹർമ്മ്യം, യാനം, ശയനം. ഇതിലാദ്യത്തെ ഒന്നായ ഭൂമി, ആ ഭൂമിയിലാണ് നമ്മൾ ഗൃഹനിർമ്മാണം നടത്തുന്നത്. ഭൂമി എന്നുള്ള വാക്കിന് ഈ മുഴുവനായിട്ടുള്ള ഈ ഒരു ഭൂമി എന്ന അർത്ഥത്തിലല്ല പ്രയോഗത്തിൽ വരിക. മറിച്ച് നമ്മൾ വീട് നിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ ഗൃഹം നിർമ്മിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള വസ്തു, അത് ചിലപ്പോൾ വലിയ വസ്തുക്കളാവാം, ചിലപ്പോൾ ചെറിയ നഗരത്തിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെറിയ വസ്തുക്കളായിരിക്കും. അതിലേതാണെങ്കിലും നമുക്ക് ഗൃഹനിർമ്മാണത്തിന് ലഭ്യമായിട്ടുള്ള മണ്ണ്, അതാണ് ഭൂമി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഭൂമിയെ തന്നെ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഈ ഭൂമി എന്ന ഈ പദത്തെ തന്നെ സ്ഥലം, ജലം, വൃക്ഷം ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ ഈ മൂന്ന് ഘടകങ്ങൾ പരമപ്രധാനമാണ്. സ്ഥലം, നമുക്ക് വീട് വയ്ക്കുന്നതിനുള്ള സ്ഥലം, ആ ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളവിടെ താമസിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒന്ന്, ജലം, പിന്നെ വൃക്ഷം. വൃക്ഷത്തെ ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യരാശിക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല, അല്ലെങ്കിൽ മരങ്ങളില്ലാത്തൊരു ഭൂമിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ സാധ്യമല്ല. അപ്പോൾ അതിലാദ്യത്തെ ഭാഗമായിട്ടുള്ള സ്ഥലം, എന്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം, ഏത് തരത്തിലാണ് നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഗൃഹനിർമ്മാണത്തിന് ആചാര്യൻ നിർദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ ഘടന എന്നത് ദീർഘചതുരത്തിലോ സമചതുരത്തിലോ ഉള്ള വസ്തുക്കളാണ് നല്ലത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാവുന്ന ഒന്നാണ് എല്ലാ വസ്തുക്കളും നമുക്ക് ആ രീതിയിൽ കിട്ടണം, ലഭ്യമാകണം എന്നില്ല. ശരിയാണ്, അങ്ങനെ ലഭ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലഭ്യമായ വസ്തുവിനെ, പറമ്പിനെ, നമുക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ജ്യാമിതീയ മാതൃകയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെങ്കിൽ ആ പ്രശ്നവും നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അതാണ് സ്ഥലത്തെക്കുറിച്ച് ആദ്യം നമുക്ക് ഓർമ്മ വരിക. രണ്ടാമത്തെ ഘടകം, ഗൃഹം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പറമ്പിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ചവിട്ടുന്ന ആ മണ്ണ് ഗംഭീരമായിട്ടുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒന്നാണ്. അതായത് ഏറ്റവും ഉറപ്പുള്ള മണ്ണിലാണ് ഗൃഹനിർമ്മാണം നടത്തേണ്ടത് എന്ന് ചുരുക്കം. പിന്നെ ആ വസ്തുവിൻ്റെ കിടപ്പിനെക്കുറിച്ച് പറയുന്നുണ്ട് ശാസ്ത്രം. ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടുള്ള വസ്തുക്കളാണ് നല്ലത്, ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞ വസ്തുക്കളാണ് നല്ലത്, ഈ വസ്തുക്കളുടെ ഓരോന്നിൻ്റെ ഈ പറമ്പ്, വസ്തു എന്നുള്ളത് പറമ്പ്, പറമ്പ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ തൊടി അല്ലെങ്കിൽ പറമ്പ്, നമുക്ക് സ്ഥലം വീട് വയ്ക്കുന്നതിന് ലഭ്യമായിട്ടുള്ള മണ്ണ്, അത് ഏത് തരത്തിലുള്ളതായിരിക്കണം എന്നിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ, അതായത് വാസ്തുവിൻ്റെ ഈ സ്ഥലം എന്നുള്ള ഈ നാമത്തിൽ ഉൾപ്പെടുന്ന കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് വീണ്ടും മനസ്സിലാക്കാം. വാസ്തുവിൻ്റെ ഇതിനു മുമ്പുള്ള എല്ലാ അധ്യായങ്ങളും ഈ അധ്യായങ്ങളും കാണുക. നിർബന്ധമായിട്ട് ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരാവുന്ന പല സംശയങ്ങളും നമുക്ക് ഇതിലൂടെ ദൂരീകരിക്കുന്നതിന് സാധിക്കും എന്നുള്ള വിശ്വാസത്തോടെ വീണ്ടും കാണാം. നമസ്കാരം.